ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്പം കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് അല്പം ക്യാബേജും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുത്ത ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മയണൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയണൈസ് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. മയണൈസ് ചേർത്ത ശേഷം നല്ലതുപോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് പീസിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡൊക്കെ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് ഞാൻ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡൊന്ന് എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. ശേഷം ഇതിന് മുകളിലായിട്ട് വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് മൈദയുടെ പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ സൈഡിലൊന്ന് വെച്ച് കൊടുത്താലും മതിയാവും. ഇനി എല്ലാ വശവും എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ശേഷം ഇത് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്സും റെഡി ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ സ്നാക്കും ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സ്നാക്സ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് പാകമായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്നാക്സും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.